ലോകത്തിലെ തന്നെ ഏറ്റവും വലുപ്പമുള്ളതും കരുത്തനുമായ ജീവികളിലൊന്നാണ് സ്രാവുകൾ. ഇത്തരത്തിൽ വ്യത്യസ്തമായ ഇനങ്ങളിൽപ്പെട്ട സ്രാവുകളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുവാൻ പോകുന്നത്. 20 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപേ ജീവിച്ചിരുന്ന അൻമീൻ എന്നറിയപ്പെടുന്ന സ്രാവിനെയും ഏറ്റവും വലിയ വായയുള്ള സ്രാവിനെയും ഇവിടെ നമുക്ക് കാണുവാൻ കഴിയും. നമ്പർ 10, ദ ഗ്രീൻലാൻഡ് ഷാർക്ക്. വളരെ വ്യത്യസ്തമായ ഒരിനം സ്രാവുകളാണിത്. ഗ്രീൻലാൻഡ് സ്രാവ് ഗ്രേ ഷാർക്ക് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. വടക്കൻ അറ്റ്ലാന്റിക് സമുദ്രത്തിലും ആർട്ടിക് സമുദ്ര മേഖലയിലുമാണ് ഇവയെ കൂടുതലായും കണ്ടുവരുന്നത്. പസഫിക്, തെക്കൻ സ്ലീപ്പർ സ്രാവുകളുമായി ഇവയ്ക്ക് ഏറെ അടുത്ത ബന്ധമുണ്ട്. അതിശയിപ്പിക്കുന്ന രീതിയിൽ 200 മുതൽ 300 വർഷം വരെയാണ് ഗ്രീൻലാൻഡ് സ്രാവുകളുടെ ആയുർദൈർഘ്യം. ഔഷധപരമായ രീതിയിൽ ഇവയുടെ മാംസം ഉപയോഗിക്കുന്നുണ്ട്. കൂടാതെ ഐസ്ലൻഡ് മേഖലയിൽ കോസ്റ്റ്യൂൾ ഹക്കാരൻ എന്നറിയപ്പെടുന്ന വിശിഷ്ട വിഭവമായി ഇവയെ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഗ്രീൻലാൻഡ് സ്രാവുകൾക്ക് 6.4 മീറ്റർ നീളവും 2200 പൗണ്ട് ഭാരവും കണക്കാക്കുന്നു. പുരുഷന്മാർ സ്ത്രീകളെക്കാൾ വലുപ്പം കുറഞ്ഞവയാണ്. ഇളം തവിട്ട്, കറുപ്പ് എന്നിങ്ങനെയുള്ള നിറങ്ങളിലാണ് ഇവയെ കൂടുതലായും കണ്ടുവരുന്നത്. നമ്പർ 9, വൈപ്പർ ഡോഗ് ഫിഷ്. വളരെ വിചിത്രമായ രീതിയിലുള്ള രൂപഘടനയുള്ള ഒരിനം മത്സ്യമാണിത്. എറ്റ്മോപ്റ്റെറയുടെ കുടുംബത്തിലെ അപൂർവമായ സ്രാവുകളുടെ ഇനത്തിൽപ്പെട്ട ഒന്നാണിവ. മാത്രമല്ല ഈ ജനുസിലെ അവശേഷിക്കുന്ന ഒരിനം കൂടിയാണിത്. തെക്കൻ ജപ്പാൻ, ഹവായി, പസഫിക് സമുദ്രം, ബോണിൻ ദ്വീപ് തുടങ്ങിയ മേഖലയിലാണ് ഇവയെ കൂടുതലായും കണ്ടുവരുന്നത്. ഭയാനകമായ രീതിയിലുള്ള ശരീരമാണ് ഇവയെ ശ്രദ്ധേയരാക്കി മാറ്റുന്നത്. വളരെ ശക്തമായ ഘടനയുള്ള താടിയെല്ലുകൾ ആഹാര സമ്പാദനത്തിന് ഇവയെ ഏറെ സഹായിക്കുന്നുണ്ട്. വളരെ അപൂർവമായി മാത്രമാണ് ഇവയെ കാണപ്പെടുന്നത്. കടുത്ത, കറുപ്പ്, തവിട്ട് എന്നിങ്ങനെയുള്ള നിറങ്ങളിലാണ് ഇവയെ കണ്ടുവരുന്നത്. ഹൈപ്പർ ഡോഗ് ഫിഷിന് മതിയായ വാണിജ്യ സാമ്പത്തിക മൂല്യമില്ല. ട്രോളുകളിൽ മറ്റും പിടിക്കപ്പെട്ട ഇവയെ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. നമ്പർ 8, ഹെലികോർപ്പിയൻ. വളരെ കൗതുകമുണ്ടാക്കുന്ന രീതിയിലുള്ള രൂപഘടനയുള്ള ഒരിനം സ്രാവുകളുടെ കൂട്ടമാണിത്. വംശനാശം സംഭവിച്ച് മൺമറഞ്ഞുപോയ സ്രാവുകളുടെ ഇനത്തിൽപ്പെട്ട ഇവയുടെ രീതികളെക്കുറിച്ച് ഇന്നും പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. പെർമിയൻ എന്ന കാലഘട്ടത്തിലാണ് ഹെലികോർപ്പിയൻ ജീവിച്ചിരുന്നത്. വളരെ വിചിത്രമായ രീതിയിലുള്ള വായ്ഭാഗവും ശരീരഘടനയുമാണ് ഇതിനുള്ളത്. അസാധാരണമായ പല്ലുകളുടെ ക്രമീകരണം ആഹാര സമ്പാദനത്തിന് ഇവയേറെ സഹായിക്കുന്നുണ്ട്. ഇവയ്ക്ക് ഏത് രീതിയിലാണ് വംശനാശം സംഭവിച്ചതെന്ന കാര്യത്തിൽ ഇന്നും തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. HDVC എന്ന ഗവേഷകന്റെ പഠനത്തിൽ നിന്നുമാണ് ഇവയെക്കുറിച്ച് വ്യക്തമായ അറിവുകൾ ലഭ്യമാകുന്നത്. ഇവയുടേതായ അമൂല്യ ഫോസിലുകൾ ഇന്നും മ്യൂസിയങ്ങളിലും പരീക്ഷണശാലകളിലും സൂക്ഷിച്ചിട്ടുണ്ട്. നമ്പർ 7, ദ പോക്കറ്റ് ഷാർക്ക്. നാമത്തെ അനുർദ്ധമാക്കുന്ന രീതിയിൽ ചെറിയ രൂപത്തിൽ കാണപ്പെടുന്ന സ്രാവുകളാണ് പോക്കറ്റ് ഷാർക്കുകൾ. സാലറ്റിന്റെ കുടുംബത്തിലെ കോഫ്റ്റിൻ എന്ന വിഭാഗത്തിലാണ് ഇത് ഉൾപ്പെടുന്നത്. തെക്ക് കിഴക്കൻ പസഫിക് സമുദ്രത്തിലെ ചിലിക്ക് സമീപമുള്ള മേഖലയിൽ വളരെ ആഴത്തിലാണ് ഈ ഇനം കാണപ്പെടുന്നത്. മെലിസ്ക്വാമ എന്ന ഭീമൻ ജനുസിലെ ഒരേയൊരു അംഗമായിരുന്നു ഇവ. മെക്സിക്കൻ മേഖലയിൽ നിന്നും ഏറെ അപൂർവമായി കണ്ടെത്തിയ പുരുഷ സ്രാവിന് 1416 ഗ്രാം ഭാരവും 142 മീറ്റർ നീളവും ഉണ്ടായിരുന്നു. സ്രാവിന്റെ മൊത്തത്തിലുള്ള ആകൃതി സിലിണ്ടറാണ്. വീതിയേറിയതും വൃത്താകൃതിയിലുള്ളതുമായ സ്നട്ട് കോഡൽ എന്ന ഭാഗം ഫിനിലേക്ക് തിരിയുന്നു. വളരെ ചുരുക്കം എണ്ണങ്ങളിലാണ് ഇവയുടെ ഇനത്തെ കാണുവാൻ കഴിയുന്നത്. നമ്പർ 6, മെഗാമൗത്ത് ഷാർക്ക്. 1967 മെഗാമൗത്ത് ഷാർക്കിനെ ആദ്യമായി കാണുന്നത്. സമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ മേഖലയിലാണ് ഇവ വസിക്കുന്നത്. ഇവയുടെ എണ്ണം ഇന്നും 200-ൽ താഴെ മാത്രമാണ്. എങ്കിലും ആഹാര സമ്പാദനത്തിൽ ഏറെ കഴിവുകളുള്ള ഒന്നാണിവ. തവിട്ട്, കറുപ്പ്, ചാര എന്നീ നിറങ്ങളിലാണ് ഇതിനെ കൂടുതലായും കണ്ടുവരുന്നത്. പുരുഷന്മാർ 4 മീറ്റർ വരെ നീളവും 1215 കിലോഗ്രാം ഭാരവും കൈവരിക്കുന്നു. സ്ത്രീകൾക്ക് 5 മീറ്റർ നീളവും 1200 കിലോഗ്രാം വരെ ഭാരവും കണക്കാക്കുന്നുണ്ട്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇവയ്ക്ക് വിശാലമായ വായഭാഗവും അതിശക്തമായ പല്ലുകളുമുണ്ട്. ഇത് ഇവയുടെ ജീവിത രീതിയെ ഏറെ സ്വാധീനിക്കുന്നുണ്ട്. ഇതിന്റെ ശരീരത്തിൽ പ്രത്യേക പ്രകാശങ്ങൾ രൂപീകരിക്കുന്നു എന്ന വാദം വർഷങ്ങളുടെ പഠനങ്ങൾക്ക് ശേഷം തള്ളിക്കളയുകയുണ്ടായി. പുനരുൽപാദനം ഒവോവിപാറസ് എന്ന നിലയിലാണ് കാണപ്പെടുന്നത്. അതായത് കുഞ്ഞുങ്ങൾ വിരിയുന്നത് വരെ അമ്മയുടെ ശരീരത്തിൽ നിലനിൽക്കുന്ന ഘടനയാണിത്. നമ്പർ 5, അൻവിൽ ഷാർക്ക്. 20 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്നുവെന്ന് കരുതപ്പെടുന്ന ഒരിനം സ്രാവാണിത്. ഏഷ്യ, യൂറോപ്പ്, വടക്കേ അമേരിക്ക എന്നിവിടങ്ങളിൽ നിന്നും അൻവിൽ ഷാർക്കിന്റെ ഫോസിലുകൾ കണ്ടെത്തിയിട്ടുണ്ട്. 70 സെന്റിമീറ്റർ വരെ ഇവ നീളം കൈവരിക്കുന്നു. ഇത് സ്തെതാകാന്തസ് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ശരീരത്തിന് മുകളിലായി മുള്ളു പോലെയുള്ള ഭാഗം കാണപ്പെടുന്നു. ഇതിന്റെ ഫോസിൽ 1800 ആദ്യമായി കാണപ്പെടുന്നത്. ഇവയുടെ കൃത്യമായ വർഗീകരണത്തിൽ ഇന്നും ഒട്ടേറെ ആശയക്കുഴപ്പങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഈ സ്രാവുകൾ കരുത്തരായ മാംസഭോജികൾ ആയിരുന്നുവെന്ന് ശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെടുന്നു. മൊണ്ടാനയിൽ ബിയർഗാർജ് ചുണ്ണാമ്പുകല്ലുകളിൽ നിന്നും ഇതിന്റെ ഭൂരിഭാഗം ഫോസിലുകളും കണ്ടെത്തിയിട്ടുണ്ട്. ആയതിനാൽ തന്നെ ഇവിടം ഇവരുടെ പ്രധാന പ്രജനന കേന്ദ്രമായിരുന്നുവെന്ന് പറയപ്പെടുന്നു. നമ്പർ 4, ഓർനെറ്റ് വൊബേഗോ.
ഏറെ വിചിത്രമായതും കൗതുകമുണർത്തുന്ന രീതിയിലുള്ള രൂപഘടനയുള്ള ഒന്നാണിത്. ഓസ്ട്രേലിയയിലെ നോർത്ത് ക്വീൻസ്ലാൻഡ് മുതൽ ഡിസ്നി വരെയുള്ള ഭാഗങ്ങളിൽ ഇവയെ കൂടുതലായും കണ്ടുവരുന്നു. തവിട്ട് നിറത്തിലുള്ള ഇവയുടെ ശരീരം ആഹാര സമ്പാദനത്തിന് മെച്ചമുണ്ടാക്കുന്ന ഒരു ഘടകമായി മാറുന്നു. ഏകദേശം 6 മുതൽ 8 അടി വരെ നീളത്തിൽ ഇവ വളരുന്നുണ്ട്. മനുഷ്യനുമായി ഒരുപാട് സമ്പർക്കത്തിന് വരുന്നില്ല എങ്കിലും ഇവയ്ക്ക് നേരെയുള്ള ശല്യപ്പെടുത്തലുകൾ അതിരൂക്ഷമായ അക്രമത്തിലേക്ക് നയിക്കപ്പെടുന്നു. മുൻപ് ഒരുപാട് ഉണ്ടായിരുന്നുവെങ്കിലും ഇന്ന് ഇവയുടെ എണ്ണത്തിൽ ഒരുപാട് കുറവ് കാണപ്പെടുന്നുണ്ട്. ആയതിനാൽ തന്നെ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ പട്ടികയിൽ ഓർനെറ്റ് വൊബോഗോങ്ങിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. നമ്പർ 3, ദ പ്രിക്ലി ഷാർക്ക്. എച്ചിനോർഫിയുടെ കുടുംബത്തിലെ രണ്ടിനം സ്രാവുകളിൽ ഒന്നാണ് പ്രിക്ലി സ്രാവ്. ഇവ പസഫിക് സമുദ്രത്തിൽ ഭൂഖണ്ഡാന്തര ഭാഗങ്ങളിലും അന്തർവാഹിനി മലയിടുക്കുകളിലുമാണ് കാണപ്പെടുന്നത്. സമുദ്ര നിരപ്പിൽ നിന്നും താഴെ 100 മുതൽ 650 മീറ്റർ വരെയുള്ള ആഴത്തിൽ തണുപ്പേറിയ ഭാഗങ്ങളിലാണ് ഇവ ജീവിക്കുന്നത്. ഇരുണ്ട നിറമുള്ള ഈ സ്രാവ് 13 അടി വരെ നീളത്തിൽ വളരുന്നു. 2 ചെറിയ ഡോർഡൽ പിൻസ് പൊസിഷൻ ഇവയുടെ ശരീരത്തിലുണ്ട്. കൂടാതെ ഡെർമൻ ഡെൻഡക്കിളുകളുടെ ഇടതൂർന്ന ആവരണമാണ് ഇതിന്റെ സവിശേഷത. 5 മുതൽ 11 ഡിഗ്രി വരെയുള്ള തണുത്ത താപനിലയെ ആശ്രയിച്ചാണ് ഇവ ജീവിക്കുന്നത്. ചെളി നിറഞ്ഞതോ മണൽ കലർന്നതോ ആയ പ്രദേശങ്ങളിലാണ് ഇവ കൂടുതലായും ഇഷ്ടപ്പെടുന്നത്. കൂടാതെ ഓക്സിജന്റെ അളവിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ ഇവ സഹിഷ്ണുത പുലർത്തുന്നുണ്ട്. ചെറിയ കുഞ്ഞൻ ജീവികളെയാണ് ഇത് പ്രധാനമായും ഭക്ഷണമാക്കുന്നത്. നമ്പർ 2, ദ ഫ്രിൽഡ് ഷാർക്ക്. ക്ലാമൈഡോ സെലവിഡേ എന്ന പൊതുകുടുംബത്തിലെ അംഗങ്ങളാണ് ഫ്രിൽഡ് ഷാർക്കുകൾ. ഇരുണ്ടതും തവിട്ട് കലർന്നതുമായ നിറങ്ങളിലാണ് ഇവ കാണപ്പെടുന്നത്. തൊണ്ടയുടെ സമീപമായി 6 ജോഡി ഗ്ലിൽ സ്ലാട്ടുകൾ കാണപ്പെടുന്നു. ഇതിൽ നിന്നുമാണ് ഇവയ്ക്ക് ഇത്തരമൊരു പേര് ലഭിച്ചത്. പസഫിക് അറ്റ്ലാന്റിക് സമുദ്ര മേഖലയിലാണ് ഇവയെ കൂടുതലായും കാണപ്പെടുന്നത്. പ്രത്യേക രീതിയിലുള്ള വായ്ഭാഗവും മൂർച്ചയേറിയ പല്ലുകളും ഇവയുടെ ആഹാര സമ്പാദനത്തിനെ സമ്പുഷ്ടപ്പെടുത്തുന്നു. കടുത്ത എതിരാളികളെ പോലും അതിഭീകരമായി ആക്രമിക്കുവാൻ ഈ ഇനം സ്രാവുകൾക്ക് സാധിക്കുന്നുണ്ട്. 300 കുഞ്ഞൻ പല്ലുകൾ ഉള്ളതുകൊണ്ടാണ് ഇത് സാധ്യമാകുന്നത്. ഇവയുടെ ഗർഭാവസ്ഥ കാലയളവ് 3.5 വർഷം വരെ നീണ്ടു നിൽക്കുന്നു. കൂടാതെ സാമ്പത്തിക മൂല്യമുള്ള ഒന്നായും ഇവയെ കണക്കാക്കുന്നു. നമ്പർ 1, ദ കാർപ്പന്റർ ഷാർക്ക്. നീളമുള്ളതും ഇടുങ്ങിയതുമായ പ്രത്യേകതരം പല്ലുകളിൽ ശ്രദ്ധേയമായ മത്സ്യങ്ങളുടെ കൂട്ടമാണ് സോ ഫിഷുകൾ. ഇവയ്ക്ക് കാർപ്പന്റർ ഫിഷുകൾ എന്ന പേരുമുണ്ട്. 7 മീറ്റർ ഇവ നീളം കൈവരിക്കുന്നു. തീരദേശ സമുദ്ര ജലാശയങ്ങളിലും ഉഷ്ണ ഉപോഷ്ണ മേഖലയിലും ഇവയെ കാണപ്പെടുന്നു. സോ ഫിഷുകൾ താരതമ്യേന മന്ദഗതിയിലുള്ള ബ്രീഡുകളാണ്. അകശേരുക്കളെയും മത്സ്യങ്ങളെയും ഇവ വേട്ടയാടി ഭക്ഷിക്കുന്നു. മനുഷ്യർക്ക് ഇവ അത്ര ഹാനികരമല്ല. എങ്കിലും ഇവയ്ക്ക് നേരെ ആക്രമണമുണ്ടാകുന്നു എന്ന് തോന്നിയാൽ ഭീകരമായ രീതിയിൽ ഇവ തിരിച്ചടിക്കുന്നു. ഇവയിൽ തന്നെ 5 ഇനങ്ങളെ IUCN വംശനാശ ഭീഷണി നേരിടുന്നതോ ഗുരുതരമായ വംശം തന്നെ അറ്റുപോകാൻ സാധ്യതയുള്ള ഒന്നായി വിലയിരുത്തുന്നു. പരമ്പരാഗതമായ മരുന്ന് നിർമ്മാണത്തിനായി ഇവയെ കൂടുതലായും വേട്ടയാടുന്നു. ഇന്ന് ഓസ്ട്രേലിയയിലും ഫ്ലോറിഡയിലുമാണ് ഇവയെ കൂടുതലായും കണ്ടുവരുന്നത്. ഇത്തരത്തിലുള്ള ഏതെങ്കിലും സ്രാവുകളെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റുകളായി രേഖപ്പെടുത്തൂ. ആരും പറയാത്ത കഥകളുടെ അടുത്ത അധ്യായത്തിനായി കാത്തിരിക്കുക.